ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജൻ മാസ്റ്റർ. എൻഗെയിമിന്റെ ട്രെയിലർ ഒഫീഷ്യലി റിലീസ് ആയിരിക്കുകയാണ്. അയൺമാന്റെ തിരിച്ചുവരും, കൂടാതെ കോണ്ടറിയം സ്യൂട്ടിന്റെ എല്ലാം കൺഫർമേഷൻ ഈ ഒരു ട്രെയിലറിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ നമ്മുടെ ഹൈപ്പ് ഒരുപാട് കൂടുന്ന ട്രെയിലർ തന്നെയാണ് മാർവൽ എന്റർടൈൻമെന്റ് റിലീസ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ട്രെയിലർ ഫസ്റ്റ് ലുക്ക് ബ്രേക്ക് ഡൗൺ, അതായത് ഈ ട്രെയിലർ ആദ്യമായി കണ്ടപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നു. അതോടൊപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനുമ്പ് നിങ്ങൾ എന്റെ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് ഞാൻ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. God, seems like a thousand years ago. I fought my way out of that cave. Became Iron Man. Realized I loved you. I know I said no more surprises, but I was really hoping to pull off one last one. The world has changed. None of us can go back. All we can do is our best. And sometimes the best that we can do is to start over. All these people die. I keep telling everybody they should move on. കുറെ ഫ്ലാഷ് ബാക്കുകളിലൂടെയാണ് ഈ ട്രെയിലർ ആരംഭിക്കുന്നത്. ഇതിൽ ആദ്യമായി നമ്മൾ കാണുന്നത് ടോണിയാണ്. മാർക്ക് വണ്ണുമായുള്ള സീനാണ് നമ്മളിവിടെ കാണുന്നത്. അയൺമാൻ വണ്ണിൽ മാർക്ക് വൺ ഉപയോഗിച്ച് ടോണി രക്ഷപ്പെട്ടിരുന്നു, അതേ സീനാണ് നമ്മളിവിടെ കാണുന്നത്. കൂടാതെ തൊട്ടടുത്ത സീനിൽ എൻഗെയിമിന്റെ ഫസ്റ്റ് ട്രെയിലറിൽ നമ്മൾ കണ്ട അതേ സീൻ കാണിക്കുന്നു. ടോണി പെപ്പറിന് മെസ്സേജ് നൽകാൻ ഉപയോഗിച്ച മാർക്ക് ഫിഫ്റ്റീന്റെ അതേ സീനാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. കൂടാതെ തൊട്ടടുത്ത സീനുകളിൽ പെപ്പറിനെയും കാണിക്കുന്നു. ഇതുവരെ ഇറങ്ങിയ പല സിനിമകളിലെ പെപ്പറിന്റെ സീനുകളാണ് നമ്മൾ അടുത്ത സീനിൽ കാണുന്നത്. ടോണി പെപ്പറിനോട് പറയുന്നതായാണ് നമ്മൾ ഈ സീനിൽ കാണുന്നത്. കൂടാതെ ഈ സീനിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ടോണി ഈ അയൺമാന്റെ ആർമറിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് പെപ്പറിന് വേണ്ടി. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ ആ വാക്ക് തെറ്റിക്കേണ്ടി വന്നു. അതായത് ടോണിക്ക് പിന്നീടും അയൺമാന്റെ ആർമർ ധരിക്കേണ്ടി വന്നു. അത് നമുക്ക് ഈ സീനുകളിൽ നിന്ന് ടോണിയുടെ ഈ സംസാരത്തിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. കൂടാതെ എൻ ഗെയിമിൽ നമ്മൾ ടോണിയെ ബെനറ്റിൽ കണ്ടിരുന്നു, അതേ സീനും ഇവിടെ ആവർത്തിക്കുന്നു. കൂടാതെ ബെനറ്റിന്റെ ഒരു ക്ലോസ് സീനും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അടുത്ത ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നത് ക്യാപ്റ്റൻ അമേരിക്കയുടേതാണ്. ക്യാപ്റ്റൻ അമേരിക്ക ഫസ്റ്റ് അവഞ്ചേഴ്സിലെ സീനാണ് നമ്മളിവിടെ കാണുന്നത്. കൂടാതെ തൊട്ടടുത്ത സീനിൽ അവഞ്ചേഴ്സിന്റെ ടി വി സ്പോട്ടിൽ നമ്മൾ കണ്ട അതേ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ സീനും കാണിക്കുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഹോക്കൈയാണ്. ഹോക്കൈ തന്നെ മകളെ പരിശീലിപ്പിക്കുന്നതാണ് നമ്മൾ ഈ ഒരു സീനിൽ കാണുന്നത്. കൂടാതെ ഇതും ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ്. അത് നമുക്ക് ഈ ഹോക്കൈയുടെ അപ്പിയറൻസിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. എൻഗെയിമിന്റെ ഫസ്റ്റ് ട്രെയിലറിൽ നിന്ന് നമുക്ക് ഏകദേശം മനസ്സിലായിരുന്നു ഹോക്കൈക്ക് തന്റെ ഫാമിലിയെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. അത് ഏകദേശം ഉറപ്പിക്കുന്നതാണ് ഈ ഒരു സീനിൽ നമ്മൾ കണ്ടത്. തൊട്ടടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഹോക്കൈയുടെ റോണിന്റെ അപ്പിയറൻസ് ആണ്. എൻഗെയിമിന്റെ ഫസ്റ്റ് ട്രെയിലറിൽ നമ്മൾ കണ്ട സീനിന്റെ ഏകദേശം ബാക്കി തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നതും. കൂടാതെ ഈ ഒരു സീനിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും നതാഷയുടെ മുടിയുടെ നീളം കൂടിയിട്ടുണ്ട്. ജപ്പാനിലാണ് ഹോക്കൈ ഇപ്പോൾ ഉള്ളത്. ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് അവർ പിന്നീടും കണ്ടുമുട്ടുന്നത്. അവർ പരസ്പരം കൂട്ടുകാരായി മാറുന്നതിന്റെ സീനാണ് നമ്മളിവിടെ കാണുന്നത്. ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിൽ അവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അവർ 2 ടീമിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റേതായ ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം മാറുന്നതായാണ് നമ്മൾ ഈ ഒരു സീനിൽ കാണുന്നത്. തൊട്ടടുത്ത സീനിൽ ക്യാപ്റ്റൻ അമേരിക്ക പെഗ്ഗി കാർട്ടറിന്റെ ശവശരീരവുമായി നടക്കുന്ന സീനാണ് നമ്മൾ കാണുന്നത്. ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിൽ ഉള്ള സീനാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. തൊട്ടടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ആസ്ഗാർഡ് ആണ്, തോറിന്റെ ആസ്ഗാർഡ്. കൂടത്തിൽ ഇവിടെ ഓടിനെയും തോറിനെയും കാണാൻ സാധിക്കും. താനോസിന്റെ തലയിൽ സ്റ്റോം ബ്രേക്കർ കുത്തി ഇറക്കാത്തത് മൂലം ഉണ്ടായ പ്രശ്നങ്ങൾ തോർ ഇവിടെ ഓർത്തെടുക്കുകയാണ്. താൻ ചെയ്ത ചെറിയൊരു തെറ്റു മൂലം പലരും തന്റെ മുന്നിൽ മരിച്ചു വീണു എന്ന് തോർ ഓർത്തെടുക്കുന്നു. ഒരുപക്ഷെ താനോസിന്റെ തലയിൽ സ്റ്റോം ബ്രേക്കർ കുത്തി ഇറക്കിയെങ്കിൽ ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നും തോർ ഇവിടെ ഓർക്കുന്നു. ഈ ഒരു ട്രെയിലറിന്റെ ഫസ്റ്റ് ഹാഫ് കൂടുതലും അവരുടെ ഫ്ലാഷ് ബാക്കും, കൂടാതെ ഈ ഒരു പ്രശ്നങ്ങൾ കാരണം, അതായത് താനോസിന്റെ ഈ ഒരു സ്നാപ്പ് കാരണം അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് നമുക്ക് കാണിക്കുകയാണെങ്കിൽ, സെക്കൻഡ് ഹാഫ് കാണിക്കുന്നത് അവരുടെ തിരിച്ചുവരവാണ്. അവർക്ക് എന്തൊക്കെയോ പ്ലാൻ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ അവരെ പ്ലാനിലേക്ക് മുന്നേറുന്നതാണ് നമ്മൾ സെക്കൻഡ് ഹാഫിൽ കാണുന്നത്. ട്രെയിലറിന്റെ ആദ്യ പകുതിയിൽ നമ്മൾ അവരുടെ എല്ലാം ഫ്ലാഷ് ബാക്ക് സീനും, കൂടാതെ ഈ ഒരു സ്നാപ്പ് മൂലം അവർക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് കണ്ടെങ്കിൽ, സെക്കൻഡ് ഹാഫിൽ നമ്മൾ കാണുന്നത് അവരുടെ എല്ലാം വൻ തിരിച്ചുവരവാണ്.
എന്തൊക്കെയോ പുതിയ പ്ലാനുകൾ അവർക്കുണ്ടെന്നും അവർ അതിനെ പോരാടുന്നതുമാണ് നമ്മൾ സെക്കൻഡ് ഹാഫിൽ കണ്ടത്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നതാഷ റോമനോഫിനെയാണ്. ഈ ഒരു സീനിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും നതാഷ റോമനോഫിന്റെ മുടിയുടെ കളർ ഇൻഫിനിറ്റി വാറിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നു. കൂടാതെ മുടിയുടെ നീളം കൂടിയിട്ടുണ്ട്. കൂടാതെ തൊട്ടടുത്ത സീനിൽ നമുക്ക് ക്യാപ്റ്റൻ അമേരിക്കയും ബ്രൂസ് ബാനറിനെയും കാണാൻ സാധിക്കും. ക്യാപ്റ്റൻ അമേരിക്ക ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ അത് നതാഷയോടാണോ എന്ന് നമുക്ക് തീർത്തും പറയാൻ സാധിക്കുകയില്ല. കൂടാതെ ഇവരുടെ മൂന്ന് പേരുടെയും മുഖത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരുടെ മുഖത്ത് നല്ല പ്രായം തോന്നിക്കുന്നുണ്ട്. അതെന്താണെന്ന് വ്യക്തമായി പറയാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ ടൈം ജമ്പ് മൂലമായിരിക്കും, അല്ലെങ്കിൽ താനോസിന്റെ സ്നാപ്പ് കാരണം അവർ ഒരുപാട് വിഷമിച്ചിരിക്കുന്നതാകാം. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ആഹാരം മറ്റൊന്നും കഴിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അവരെ ഇങ്ങനെ കാണുന്നത്. ഏകദേശം ഈ ഒരു സീനിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും ടൈം ജമ്പ് ഉറപ്പാണ്. ഏകദേശം നല്ല രീതിയിൽ തന്നെ ടൈം ജമ്പ് ഉണ്ടെന്ന് ഈ ഒരു സീനിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ ആയിരിക്കുന്നത്. കൂടാതെ തൊട്ടടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ആൻമാനെയാണ്. ആൻമാൻ ക്വാണ്ടറിയമിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് നമ്മൾ എൻഗെയിമിന്റെ ഫസ്റ്റ് ട്രെയിലറിൽ തന്നെ കണ്ടതാണ്. ഒരുപക്ഷെ അതിന്റെ ബാക്കിയാകും ഇത്. തന്റെ മകളെ അന്വേഷിച്ചിറങ്ങിയതാവാം ആൻമാൻ ഇവിടെ. അതുകൊണ്ട് തന്നെ താനോസിന്റെ ഈ ഒരു സ്നാപ്പ് മൂലം മിസ്സിംഗ് ആയവരുടെ പടം അവിടെ ഒട്ടിച്ചിരിക്കുന്നത് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. കൂടാതെ സ്കോട്ട്ലാൻഡിന്റെ മുഖത്ത് നിന്നും നല്ല വിഷമം നമുക്ക് ഈ ഒരു സീനിൽ വ്യക്തമായി കാണാൻ സാധിക്കും. തൊട്ടടുത്ത സീൻ നമ്മൾ കാണുന്നത് ഒരു ജെറ്റിനെയാണ്. ഒരുപക്ഷെ ഇത് ക്വിൻജെറ്റ് ആവാം. ഇൻഫിനിറ്റി വാറിൽ നമ്മൾ കണ്ടത് ക്യാപ്റ്റൻ അമേരിക്കയും മറ്റും സഞ്ചരിക്കാൻ ഉപയോഗിച്ചത്. അടുത്ത സീൻ നമ്മൾ കാണുന്നത് ഹോക്കയെയും നതാഷ റോമനോഫിനെ ആവാം. നമ്മൾ കണ്ട ഈ ഒരു ക്വിൻജെറ്റിന്റെ അകത്ത് തന്നെയായിരിക്കാം ഇവരും ഉള്ളത്. എൻഗെയിമിന്റെ ഇതുവരെ ഇറങ്ങിയ സീനുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നതാഷ റോമനോഫിന്റെ മുടിയുടെ നിറം രണ്ട് തരത്തിലാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് വെള്ളയും മറ്റൊന്ന് ഏകദേശം ഒരു ബ്രൗൺ കളറും. എന്നാൽ കൂടുതൽ ഭാഗത്തും നമ്മൾ കണ്ടിട്ടുള്ളത് ബ്രൗൺ കളറാണ്. ഇൻഫിനിറ്റി വാർ നമ്മൾ കണ്ടതും ആ ഒരു വെള്ള കളറാണ്. അതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റി വാറിന് ശേഷം അവരുടെ പ്ലാൻ അനുസരിച്ചിട്ടുള്ള യാത്രയിലാണ് അവർ. അത് ഈ ഒരു സീനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൊട്ടടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഹോക്കെ ഒരു ചുമന്ന തണൽ പോലുള്ള സ്ഥലത്തൂടെ ഓടുന്നതാണ്. എൻഗെയിം ടി വി സ്പോട്ടിലും നമ്മൾ ഈ ഒരു സീൻ കണ്ടിരുന്നു. എന്നാൽ അന്നത് കണ്ടതിന് ശേഷം അത് റിയാലിറ്റി സ്റ്റോൺ ആയും കൂടാതെ അൾട്രോണിന്റെ തിരിച്ചുവരവായും നമ്മൾ കണ്ടിരുന്നു. എന്നാൽ അത് അതൊന്നുമല്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ ഒരു സീൻ. Whatever it takes. Whatever it takes. I like this one. തൊട്ടടുത്ത സീൻ നമ്മൾ കാണുന്നത് റോക്കറ്റിനെയും വാർ മെഷീനെയുമാണ്. വാർ മെഷീൻ ഇവിടെ ഫുള്ളി സ്യൂട്ടഡ് ആയാണ് നിൽക്കുന്നത്. കൂടാതെ റോക്കറ്റിന്റെ കയ്യിൽ തോക്കും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏതോ ഫൈറ്റിന് വേണ്ടിയാണ് അവർ ഇറങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ക്യാപ്റ്റൻ അമേരിക്കയാണ്. ക്യാപ്റ്റൻ അമേരിക്ക എന്തോ തീരുമാനം ചുറപ്പിച്ചതുപോലെ നിൽക്കുകയാണ് നമുക്ക് ഈ ഒരു സീനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ ക്യാപ്റ്റൻ അമേരിക്ക പറയുന്ന ഡയലോഗിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായി നമ്മൾ കാണുന്നത് ഹോക്കയാണ്. ഇപ്പോഴും ഹോക്കയ റോണിന്റെ അപ്പിയറൻസിൽ തന്നെയാണ്. അടുത്തതായി നമ്മൾ കാണുന്നത് ആൻമാനെയാണ്. ഏകദേശം അവഞ്ചേഴ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ആൻമാൻ ഇപ്പോഴും ഉള്ളത്. അടുത്തത് കാണുന്നത് തോറിനെയും. തോർ തന്നെ സ്ട്രോം ബ്രേക്കറുമായി നിൽക്കുന്നതാണ്. ഒരുപക്ഷെ ഇത് ഇൻഫിനിറ്റി വാറിൽ നിന്നുമുള്ള സീനായിരിക്കും, അല്ലെങ്കിൽ തോർ തന്റെ പുതിയ ആയുധമായ സ്ട്രോം ബ്രേക്കറിനെ പറ്റി പഠിക്കാൻ ഇറങ്ങിയതുമാകാം. എന്നിരുന്നാലും തോർ തന്റെ ഫുൾ പവറും ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ആ സ്ട്രോം ബ്രേക്കറിൽ നിന്നും കൂടാതെ ആ ലൈറ്റ്നിങ് എഫക്റ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായി നമ്മൾ കാണുന്നത് നെബ്യൂലയാണ്. ഏകദേശം നമുക്ക് പറയാൻ സാധിക്കും നെബ്യൂല ഇപ്പോൾ ടൈറ്റൻ 2-ലാണെന്ന്, കാരണം അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും. കൂടാതെ നെബ്യൂലയ്ക്ക് എതിരായി ഇപ്പോൾ ഉള്ളത് താനോസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നെബ്യൂല ഫൈറ്റ് ചെയ്യണമെങ്കിൽ അത് താനോസിനെതിരെ മാത്രമായിരിക്കുകയും ചെയ്യും. അടുത്തതായി നമ്മൾ കാണുന്നത് ഹോക്കയാണ്. എൻഗെയിം ടി വി സ്പോട്ടിൽ നമ്മൾ കണ്ട സീനിന്റെ ഏകദേശം അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. നേരത്തെ പൊട്ടിത്തെറിച്ച ആ ഒരു ടണലിന്റെ സീനാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നതാഷയാണ്. നതാഷ ഫയറിംഗ് പ്രാക്ടീസിലാണ്. എൻഗെയിം ടി വി സ്പോട്ടിൽ കണ്ട അതേ സീനാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. കൂടാതെ എല്ലാവരുടെ സംശയത്തിനുള്ള ഒരു ഉത്തരമാണ് അടുത്ത സീൻ നമ്മൾ കാണുന്നത്, എൻഗെയിം ടി വി സ്പോട്ടിൽ കണ്ട അതേ സീൻ. കുറെ പേർ പറഞ്ഞിരുന്നു ഇത് ക്യാപ്റ്റൻ അമേരിക്ക ആവാൻ സാധ്യത ഇല്ല എന്നാണ്. എന്നാൽ ഇത് ക്യാപ്റ്റൻ അമേരിക്ക ആണെന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു സീൻ. കൂടാതെ അന്ന് കുറെ പേർ പറഞ്ഞിരുന്നു ഇത് ക്യാപ്റ്റൻ അമേരിക്ക ആണെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്ക ഫൈറ്റിനിടെയാണെന്ന്, അതും വ്യക്തമാക്കുന്നതാണ് ഈ ഒരു സീൻ. ക്യാപ്റ്റൻ അമേരിക്ക ഇവിടെ നല്ലൊരു ഫൈറ്റിനിടയിൽ തന്നെയാണെന്ന് നമുക്ക് ആ മുഖത്ത് നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ എതിരാളി അടുത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്യാപ്റ്റൻ അമേരിക്ക തന്നെ ഷീൽഡ് മുറുക്കുന്നതും. തൊട്ടടുത്ത സീൻ നമ്മൾ ഒരു പെൻസിലിന്റെ മുകളിലൂടെ ചാടുന്ന ആൻമാനെയാണ് നമ്മൾ ഈ ഒരു സീനിൽ കാണുന്നത്. തൊട്ടടുത്ത സീൻ നമ്മൾ ആൻമാനെ കാണിക്കുന്നു. ആൻമാൻ ബെനറ്റിലുള്ള സീനാണ് നമ്മൾ ഇവിടെയും കാണുന്നത്.
എന്നാൽ ഈ ഒരു സീനിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ രണ്ടും കൽപ്പിച്ചാണ്. അവർ അവരുടെ അവസാന ശ്വാസം വരെയും ഈ ഒരു സ്നാപ്പിന്റെ എഫക്ട് റിവേഴ്സ് ചെയ്യാൻ അവർ പരിശ്രമിക്കും എന്ന് ഈ ഒരു സീനിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അവർ പറയുന്നതായി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ട്രെയിലറിന്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സീനാണ് നമ്മൾ അടുത്തതായി കാണുന്നത്. ഇതുവരെയുള്ള ലീക്സ് എല്ലാം കൺഫേം ചെയ്യുന്നതാണ് അടുത്ത സീൻ, അവിടെ കൊണ്ടർ റിയം സൂട്ട് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഹൈടെക് സൂട്ട്. ഈ ഒരു സ്യൂട്ട് ധരിച്ച് നിൽക്കുന്ന മെയിൻ അവഞ്ചേഴ്സിനെയാണ് നമ്മൾ ഈ ഒരു സീനിൽ കാണുന്നത്. കൂടാതെ മെയിൻ അവഞ്ചേഴ്സിൽ നിന്ന് മാറി നെബ്യൂല നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്നാൽ നമുക്കിവിടെ ഹൾക്കിനെയും തോറിനെയും കൂടാതെ റോക്കറ്റിനെയും കാണാൻ സാധിക്കുന്നില്ലേ എന്ന് നമുക്ക് ഈ ഒരു സീനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ ഈ ഒരു സീനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അയൺമാൻ തിരിച്ച് അവഞ്ചേഴ്സിനോടൊപ്പം ചേർന്നു എന്നുള്ള കാര്യവും നമുക്ക് ഈ ഒരു സീനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സി ജിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു സീനിൽ എഡിറ്റിംഗ് നടന്നിട്ടുണ്ടോ എന്ന് തീർത്തും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു സീനിൽ നമുക്ക് ഹൾക്കിനെ കാണാൻ സാധിക്കുന്നില്ല, കൂടാതെ തോറിനെ റോക്കറ്റിനെ ഈ ഒരു സീനിൽ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇതുവരെയുള്ള ലീക്ഡ് പോസ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തോറിനെ റോക്കറ്റിനെയുമാണ് നമുക്ക് ഒരേ സമയം കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഈ ഒരു ക്വാണ്ടറിയം സൂട്ട് ധരിച്ചുകൊണ്ട് മറ്റേതെങ്കിലും ഒരു മിഷന് വേണ്ടി പോയിരിക്കുകയാണോ എന്ന് തീർത്തും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സീനിൽ ഹൾക്ക് കാണാനുള്ള സാധ്യത കൂടുതലാണ്. തോർ റോക്കറ്റും മറ്റൊരു മിഷന് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരെ ഈ ഒരു സീനിൽ കാണിക്കുകയില്ല. എന്നാൽ ഹൾക്കിനെ തീർച്ചയായും കാണിച്ചിരിക്കണം, അല്ലെങ്കിൽ ബ്രൂസ് ബാനറിനെ. ഇതുവരെയുള്ള ലീക്സ് പ്രകാരം പ്രൊഫസർ ഹൾക്കായിട്ടാണ് ബ്രൂസ് ബാനർ ഇവിടെ മാറുന്നത്. അതുകൊണ്ട് തന്നെ സി ജിയുടെ ഭാഗത്ത് നിന്ന് ഇവിടെ എഡിറ്റിംഗ് നടന്നിട്ടുണ്ട് എന്ന് തീർത്തും സംശയിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത സീൻ നമ്മൾ കാണുന്നത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ ലോഗോയാണ്. കൂടാതെ ഈ ഒരു സീനിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവഞ്ചേഴ്സിന്റെ മെയിൻ തീം മ്യൂസിക്കും നമുക്ക് കേൾക്കാൻ സാധിക്കും. അവസാനമായി നമ്മൾ കാണുന്നത് ക്യാപ്റ്റൻ മാർവലിനെയാണ്. ക്യാപ്റ്റൻ മാർവലിനെ തോർനെ ഒരേ സ്ക്രീനിലാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇവരിൽ ആർക്കാണ് കൂടുതൽ ശക്തി എന്നുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ആ ഒരു ചർച്ച കൂടുതലാണ് ഈ ഒരു സീനിൽ നമ്മൾ കണ്ട കാഴ്ചയും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ട്രെയിലർ ആദ്യം കണ്ടപ്പോൾ മനസ്സിലായത്. എന്നാൽ വരും ദിവസങ്ങളിൽ ഈ ഒരു ട്രെയിലറിന്റെ ഡീറ്റെയിൽ ബ്രേക്ക് ഡൗൺ ഈ ചാനൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഈ വീഡിയോ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തെറിസും ബ്ലോഡ്സ് ഈ വീഡിയോ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടും ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാമെന്ന പ്രതീക്ഷയോടെ എന്റെ പേര് അമൽ. യു ആർ വാച്ചിങ് വിഡ്ജെറ്റ് മാസ്റ്റർ.